ഹായ് ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഫ് എം ഹെൽത്ത്. കുറേ നാളുകളായി നമ്മൾ കൊറോണയെക്കുറിച്ച് കേൾക്കുന്നു. കോവിഡ് നയൻറ്റീനെ കുറിച്ച് പലർക്കും പലതും അറിയാം. കുറെയൊക്കെ ശരിയാണ്, കുറെയൊക്കെ തെറ്റാണ്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് ഇപ്പോഴും അവ്യക്തമാണ്. എന്നാൽ കൊറോണയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും തന്നെ കോവിഡ് നയൻറ്റീനെ കുറിച്ച് പൂർണ്ണമായ ഒരു ഇൻഫർമേഷൻ തരാൻ സാധിക്കില്ല. കോവിഡ് നയൻറ്റീനെ കുറിച്ച് ഇതുവരെ നടന്ന എല്ലാ പഠനങ്ങളിൽ നിന്നും ശേഖരിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കൊറോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കൊറോണ വരാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ആരോഗ്യപ്രദമായ വീഡിയോകൾ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. December 1, 2019 ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്ത് ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊറോണ വൈറസ് കുറെ വൈറസുകളുടെ കൂട്ടമാണ്. കോവിഡ് നയൻറ്റീന് മുമ്പ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഇവയൊക്കെ ഉണ്ടായത് കൊറോണ വൈറസിൽ നിന്നുമാണ്. നിലവിലുള്ള കൊറോണ വൈറസിന് എന്തുകൊണ്ടാണ് കോവിഡ് നയൻറ്റീൻ എന്ന പേര് വന്നതെന്നറിയാമോ? വൈറസുകളുടെ പേരുകൾ നിശ്ചയിക്കുന്നത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ടാക്സോണമിയാണ്. കൊറോണ എന്ന വാക്കിൽ നിന്ന് CO, വൈറസ് എന്ന വാക്കിൽ നിന്ന് VI, ഡിസീസ് എന്ന വാക്കിൽ നിന്ന് D, പിന്നെ റിപ്പോർട്ട് ചെയ്ത വർഷം 2019, അങ്ങനെയാണ് കോവിഡ് നയൻറ്റീൻ എന്ന പേര് നിശ്ചയിച്ചത്. ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതായത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഈ വൈറസ് പുറത്തു വരികയും ഏതെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. തുപ്പലിൽ നിന്നും നോസ് ഡിസ്ചാർജിൽ നിന്നും വൈറസ് പകരുന്നു. മലവിസർജനത്തിൽ കൂടി കോവിഡ് നയൻറ്റീൻ പകർന്നതായി ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. പനി, വരണ്ട ചുമ, തലവേദന, തൊണ്ടവേദന, തൊണ്ടയിൽ ചൊറിച്ചിൽ, മണവും രുചിയും നഷ്ടപ്പെടുക, ഇവയാണ് കോവിഡ് നയൻറ്റീന്റെ ലക്ഷണങ്ങൾ. അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസതടസ്സം അനുഭവപ്പെടും. എല്ലാ പ്രായപരിധിയിലുള്ളവർക്കും കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് താരതമ്യേന കോവിഡ് നയൻറ്റീൻ വരുന്നത് കുറവാണെന്നാണ് WHO പഠനങ്ങൾ പറയുന്നത്. പ്രായമായവർ, ഹൃദയ സംബന്ധമായ രോഗം, ഹൈ ബ്ലഡ് പ്രഷർ, പ്രമേഹം എന്നീ രോഗങ്ങളുള്ളവരിൽ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ റിക്കവർ ചെയ്യാൻ സമയമെടുക്കുന്നു. സാധാരണ പനികളിൽ നിന്നുള്ള മരണം ലോകമൊട്ടാകെ 1% കോവിഡ് നയൻറ്റീൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3.4% ആണ്. എന്തുകൊണ്ടാണ് മറ്റ് സാധാരണ പനികളിൽ നിന്ന് കോവിഡ് നയൻറ്റീൻ അപകടകാരിയാകുന്നത് എന്ന് നോക്കാം. നമ്പർ 1, കോവിഡ് നയൻറ്റീന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്പർ 2, നിലവിലുള്ള ഒരു മരുന്നുകളും കൊറോണ വൈറസിനെ നശിപ്പിക്കുന്നില്ല. ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ മാത്രമാണ് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചു പോരുന്നത്. കൊറോണ വൈറസ് ബാധിച്ചവരിൽ ഭൂരിപക്ഷം പേരും ഇൻകുബേഷൻ പീരീഡിൽ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാത്തവരാണ്. എന്നാൽ ഇവരിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നു. നമ്പർ 4, രോഗം ഒരു പ്രാവശ്യം ബാധിച്ച് സുഖം പ്രാപിച്ചാലും ഈ വൈറസിനെ എതിർക്കാനുള്ള ആന്റിബോഡീസ് ശരീരത്തിൽ കാണുന്നില്ല, അതിനാൽ വീണ്ടും വരില്ല എന്നുറപ്പില്ല. WHO കണക്കനുസരിച്ച് 80% രോഗികൾ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാത്തവരോ അല്ലെങ്കിൽ വളരെ ചെറിയ തോതിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചവരോ ആണ്. 15% രോഗികളിൽ സിവിയർ ആയിട്ടാണ് വൈറസ് ബാധ ഉണ്ടാകുന്നത്. ഇവർക്ക് ഓക്സിജന്റെ സപ്പോർട്ട് വേണ്ടിവരും. എന്നാൽ 5% രോഗികൾ അത്യാഹിത നിലയിലാണ്. ഇവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടവരാണ്. ചെറിയ തോതിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ചവർ 2 കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ, അസുഖം സാരമായി ബാധിച്ചവർ 3 മുതൽ 6 വരെ സമയമെടുക്കുന്നു. എങ്ങനെയൊക്കെയാണ് കൊറോണ വൈറസ് പകരുന്നതെന്ന് നോക്കാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള സമ്പർക്കം, ഉദാഹരണത്തിന് ഇവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അടുത്ത് നിൽക്കുന്നത്, തുപ്പൽ തൊട്ട് മറച്ച പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഒരേ ഗ്ലാസ്, സ്പൂൺ, വസ്ത്രം ഇവ ഉപയോഗിക്കുന്നത്, ഡോർ ഹാൻഡിൽസ്, സ്വിച്ചസ്, ഇതിലൂടെയെല്ലാം കൊറോണ പകരുന്നു. കൊറോണ വൈറസിന് ഒരു പ്രതലത്തിൽ എത്ര നേരം നിലനിൽക്കാൻ പറ്റുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഓരോ കാലാവസ്ഥയിലും ടെമ്പറേച്ചറിലും ഇരിക്കുന്ന പ്രതലമനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാത്തരം കാലാവസ്ഥയിലും കൊറോണ വൈറസിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. കോവിഡ് നയൻറ്റീൻ ഉണ്ടോ എന്നറിയാൻ PCR ടെസ്റ്റ്, അതായത് പോളിമറസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഏർലി സ്റ്റേജിൽ രോഗം കണ്ടെത്താനും രോഗിയെ ഐസൊലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നുമുള്ള സാമ്പിൾ സ്വാബ് ഉപയോഗിച്ചെടുത്താണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു രീതിയാണ് ബ്ലഡ് സാമ്പിളിൽ നിന്ന് ആന്റിബോഡി ടെസ്റ്റ് നടത്തുന്നത്. ഇത് ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൂട്ടുകാരെ, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊറോണ വൈറസ് പകരുന്നത് നമുക്ക് തടയാം. 1, കൈയും മുഖവും ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. മുഖത്തോ കണ്ണിലോ വായിലോ സ്പർശിക്കുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. രോഗം ഉള്ളവരിൽ നിന്ന് 1 മീറ്റർ അകലം പാലിച്ചു വേണം നിൽക്കാൻ. രോഗമുള്ളവരുമായി ഇടപെടുമ്പോൾ മാസ്ക് ധരിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോവുക. പോകുന്ന സമയത്ത് നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കുക. മാസ്ക് ഇല്ലെങ്കിൽ തുണി കൊണ്ടോ മറ്റോ മൂക്കും വായും മറയ്ക്കുക. ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മുഖം ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. ടിഷ്യൂ പേപ്പർ അപ്പോൾ തന്നെ ഡിസ്കാർഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുക.
ഉടൻ തന്നെ കൈകൾ കഴുകാൻ മറക്കാതിരിക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പുകവലി കഴിവതും ഒഴിവാക്കുക. കാരണം പുകവലിക്കുന്നവരുടെ ശ്വാസകോശം വീക്കായിരിക്കും. ഇവരിൽ COVID-19 വന്നാൽ സുഖം പ്രാപിക്കാൻ കാലതാമസം എടുക്കും. ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ കുറച്ചു കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാം. വീടും വീട്ടിലെ എല്ലാ വസ്തുക്കളും വൃത്തിയായി വെക്കുക. തുടർച്ചയായി തൊടുന്ന പ്രതലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കഴിക്കുക. മുട്ട എല്ലാ ദിവസത്തെയും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എല്ലാ ഭക്ഷണങ്ങളും ചൂടോടെ കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും മറക്കാതിരിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന പഴം പച്ചക്കറി നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇറച്ചിയും മീനും നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇനി വീട്ടിൽ ഒരാൾ ക്വാറന്റൈൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ക്വാറന്റൈനിൽ ഉള്ളയാൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. പ്രത്യേകം പാത്രങ്ങളും ഗ്ലാസുകളും ഇവർക്കായി കരുതുക. വേസ്റ്റ് തനിയെ കവറിൽ നന്നായി കെട്ടിക്കളയുക. ഇവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകുക. മെഷീനിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടി ചേർത്ത് ഈ തുണികൾ കുറച്ചു സമയം വെക്കുക. അതിനുശേഷം മാത്രം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതുമല്ലെങ്കിൽ 0.5% ക്ലോറിൻ ചേർത്ത വെള്ളത്തിൽ ഈ തുണികൾ 30 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കുക. വീട്ടിലുള്ള മറ്റംഗങ്ങൾ ക്വാറന്റൈനിലുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ ഒരാളുടെ ശ്രദ്ധക്കുറവ് ഒരു സമൂഹത്തെ നശിപ്പിക്കുമെന്ന് ഓർക്കുക. രോഗം ബാധിച്ചവരിൽ സുഖം പ്രാപിച്ചവരാണ് ഏറെയെന്നും WHO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം, കൊറോണയെ ജയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുതേ.